ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങേക്ക് 20 മിനിറ്റ് സംസാരിക്കാം. യെസ് മിനിസ്റ്റർ. സർ, കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള അഖിലേന്ത്യാ പരീക്ഷകളുടെ നടത്തിപ്പ് ചുമതലയുള്ള NTA ഭാഗത്തുനിന്ന് അതീവ ഗുരുതരമായ കൃത്യവിലോപവും ക്രമക്കേടുമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ തോതിലുള്ള അഴിമതിക്ക് ഇടവച്ചിട്ടുള്ള ഈ ക്രമക്കേട് അത്യന്തം അപലപനീയമാണ്. NEET, NET പരീക്ഷകളുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകൾ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം MV ജിനും ബഹുമാന്യരായ മറ്റംഗങ്ങളും ഉന്നയിച്ച ആശങ്കയിലും ഉത്കണ്ഠയിലും പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പരീക്ഷകൾക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വേദനയിൽ പങ്കുചേരുകയും ചെയ്യുന്നു. NEET പരീക്ഷാ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയുള്ള ആൾ എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ ആകാംക്ഷയും ഉത്കണ്ഠയും പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിയൻ സർക്കാരിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിക്കും കത്തുകൾ അയക്കുകയുണ്ടായി. 2013 CBSEയുടെ കീഴിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ദേശീയ തലത്തിൽ മെഡിക്കൽ പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷ നടത്തി തുടങ്ങുന്നത്. 2016 വരെ കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങൾ പ്രത്യേകം നടത്തിക്കൊണ്ടിരുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ വഴി നടത്തിയിരുന്ന ടെസ്റ്റുകളാണ് ഇത്തരത്തിൽ ഏകോപിതമായിട്ട് ഒരു ഏജൻസിക്ക് കീഴിൽ നടപ്പാക്കാൻ ആരംഭിച്ചത്. 2016 വരെ ദേശീയ പരീക്ഷയായിട്ടുള്ള ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റും സംസ്ഥാന തലത്തിൽ കീം ഉൾപ്പെടെയുള്ള പരീക്ഷകളുമാണ് നടത്തി വന്നിരുന്നത്. ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ശ്രദ്ധയിലേക്ക്, സംസ്ഥാനത്ത് കുറ്റമറ്റ നിലയിലാണ് എൻട്രൻസ് പരീക്ഷകൾ നടക്കാറുള്ളത് എന്ന കാര്യം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദി, ഇംഗ്ലീഷ്, 8 പ്രാദേശിക ഭാഷകൾ എന്നീ 10 ഭാഷകളിലാണ് NEET പരീക്ഷ നടത്തുന്നത്. 24 ലക്ഷത്തിനുമേൽ അപേക്ഷകരിൽ 9,96,393 പെൺകുട്ടികളും 13,31,321 പെൺകുട്ടികളും 17 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 23,27,731 അപേക്ഷകരാണ് NEET പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾക്കാകെ ഉണ്ടായിട്ടുള്ള മനോവിഷമം തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ്. NEET ബന്ധപ്പെട്ട് പ്രധാനമായും 3 ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പണം വാങ്ങി പരീക്ഷ ജയിപ്പിക്കലും ചോദ്യപേപ്പർ ചോർത്തലും ഉൾപ്പെടെ അനധികൃതവും അവിഹിതവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ നടന്നതായിട്ട് വ്യാപക പരാതികൾ ഉയർന്നു വന്നു കഴിഞ്ഞു. കൺസൾട്ടൻസി ഏജൻസികളും കോച്ചിംഗ് സെൻ്ററുകളും ഇൻവിജിലേഷൻ ചുമതലയുള്ള അധ്യാപകരുമെല്ലാം ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാണ് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും നടന്നതായിട്ട് തന്നെ യൂണിയൻ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദപ്പെട്ടവർ നടിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജസ്ഥാൻ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പോലും ചോദ്യപേപ്പറുകൾ ചോരുകയുണ്ടായി. YouTube വരെ ചോദ്യപേപ്പർ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ സ്വീകരിക്കുന്നത്. NEET ഫലം പുറത്തു വന്നപ്പോൾ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ക്രമക്കേടുകളാണ് കാണപ്പെട്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ചു, 67 വിദ്യാർത്ഥികൾക്ക് 720 മാർക്കും ലഭിച്ചു. ഇവരിൽ അധികം പേരും ഹരിയാനയിലെ ഒരൊറ്റ പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ്. നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയിൽ ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത 718, 719 എന്ന മാർക്കുകൾ ലഭിച്ച വിദ്യാർത്ഥികളും ഉണ്ടായി. പരീക്ഷാ സമയം നഷ്ടപ്പെട്ടത് നികത്തുന്നതിന് ഗ്രേസ് മാർക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന വാദമാണ് NTA ഉന്നയിക്കുന്നത്. ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ
ഇതിൽപ്പെട്ട 1563 വിദ്യാർത്ഥികളുടെ മാത്രം പുനഃപരീക്ഷ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവരിൽ ആരെങ്കിലും പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കുറച്ചുള്ള മാർക്ക് മാത്രം എടുത്ത് പ്രവേശനം നൽകാനും തീരുമാനിച്ചിരിക്കുന്നു. വിചിത്രമായൊരു തീരുമാനം തന്നെയാണത്. ശാസ്ത്രീയമായൊരു പരിഹാരം ഈ വിഷയത്തിൽ കാണുന്നതിന് NTA-ക്കും യൂണിയൻ സർക്കാരിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയും അവരുടെ സ്വപ്നങ്ങളുമെല്ലാം പാടെ തകർത്തു കളയുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും NTA-യുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ ടൈ ബ്രേക്കിങ്ങിനെ സംബന്ധിച്ച് അവതരിപ്പിച്ചിട്ടുള്ള പുതിയ മാർഗം NTA-യിലെ ഉദ്യോഗസ്ഥരുടെ ബുദ്ധിസ്ഥിരതയെക്കുറിച്ച് തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ്. ടൈ ഉണ്ടാകുകയാണെങ്കിൽ അപേക്ഷകന്റെ അപ്ലിക്കേഷൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ടൈ ബ്രേക്കർ നടപ്പാക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അവ്യക്തമായ രീതിയിൽ ഗ്രേസ് മാർക്ക് നൽകിയതിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ 70 മുതൽ 80 മാർക്ക് വരെ ഗ്രേസ് മാർക്കായി നൽകിയതായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ചോദ്യ പേപ്പർ ലീക്ക് ചെയ്തതിൻ്റെ പേരിൽ നീറ്റ് പരീക്ഷയും മറ്റും വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇടക്കാല വിധിയിൽ സുപ്രീം കോടതി 1563 വിദ്യാർത്ഥികളുടെ പരീക്ഷ വീണ്ടും നടത്താനുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പരീക്ഷാ ക്രമക്കേടുകൾ വെളിപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന വിവരവും പുറത്തു വന്നത്. ചരിത്രത്തിൽ ആദ്യമായി നെറ്റ് പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്താൻ NTA-ക്ക് തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്നു. CSIR നെറ്റിൻ്റെ ചോദ്യപേപ്പറും ചോർന്നതായി വിവരം പുറത്തു വന്നതോടെ ആ പരീക്ഷയും റദ്ദാക്കി. നെറ്റ് പരീക്ഷ ഗവേഷണത്തിനുള്ള നിർബന്ധിത മുന്നുപാധിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഗുരുതരമായ പിഴവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. നീറ്റ് UG-ക്ക് പിന്നാലെ നീറ്റ് PG-യുടെ ചോദ്യപേപ്പറും ചോർന്നു. അങ്ങനെ തുടർച്ചയായി 4 പ്രധാന ദേശീയ പ്രവേശന പരീക്ഷകൾ തുടരെ തുടരെ ക്രമക്കേടുകളുടെ പേരിൽ റദ്ദാക്കേണ്ടി വരിക എന്ന ദയനീയമായ അവസ്ഥയിലാണ് NTA-യും യൂണിയൻ സർക്കാരും എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്, അതായത് 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷയും റദ്ദു ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 25 പ്രധാന പ്രവേശന പരീക്ഷകൾ നടത്താൻ NTA-ക്ക് ആകെയുള്ളത് 25 പെർമനൻ്റ് ജീവനക്കാർ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. 25 പരീക്ഷകൾക്ക് 25 സ്ഥിരം ജീവനക്കാർ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇൻഹൗസ് എക്സ്പെർട്ടൈസിൻ്റെ അഭാവത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും പരീക്ഷാനുബന്ധ പ്രവർത്തനങ്ങളും ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. പേപ്പർ സെറ്റിംഗ്, പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ, ഡാറ്റ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഇതെല്ലാം തന്നെ പ്രൈവറ്റ് ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡേഴ്സിന് ഔട്ട്സോഴ്സ് ചെയ്ത് നൽകുന്ന സമീപനമാണ് NTA സ്വീകരിച്ചിട്ടുള്ളത്. NTA-യുടെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ പൊളിച്ചടുക്കി ഡാർക്ക് വെബ് ശക്തികൾ ഹാക്ക് ചെയ്തിരിക്കുന്നു എന്നാണിപ്പോൾ അറിയാൻ കഴിയുന്നത്. 24 ലക്ഷം കുട്ടികളിൽ നിന്ന് 1500 രൂപ വീതം ഫീസ് ഈടാക്കി 360 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് സമാഹരിക്കുന്നത്. എന്നിട്ടാണ് ആവശ്യത്തിന് ജീവനക്കാരെ പോലും നിയോഗിക്കാതെ NTA-യെ അനാഥാവസ്ഥയിലാക്കിയിട്ടുള്ളത്. എന്നിട്ടാണ് ഈ ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കാൻ ഇടവരുത്തുന്നത്. NTA-യുടെ ചെയർമാനായിട്ടുള്ള സുബോധ് കുമാർ സിംഗിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ യൂണിയൻ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷാകർത്താക്കളുടെയും സ്വപ്നവും കഠിനാധ്വാനവും തകർത്തുകൊണ്ട് പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കപ്പെടുകയാണുണ്ടായത്. പ്രവേശന പരീക്ഷ തകിടം മറിക്കപ്പെടുകയാണ് ചെയ്തത്. എന്നിട്ടും യൂണിയൻ സർക്കാർ ഒരു CBI അന്വേഷണത്തിലും കേവലം ഒരു ചെയർമാനെ നീക്കുന്നതിലും മാത്രം തങ്ങളുടെ പ്രതികരണം ഒതുക്കുകയാണ് ചെയ്തത്. ഇത് ഭാവി തലമുറയോടും രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയോടും ചെയ്യുന്ന ക്ഷമിക്കാനാകാത്ത തെറ്റാണ്. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് പങ്കില്ല എന്ന രീതിയിൽ കൈകഴുകി
നിഷ്കളങ്കതയുടെ മൂടുപടം അണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആതുര സേവന രംഗത്തേക്ക് കടന്നു വരേണ്ട പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികളെയും സർവകലാശാലകളിലും കോളേജുകളിലും അധ്യാപകരും ഗവേഷകരുമായി പ്രവർത്തിക്കേണ്ടവരെയും തിരഞ്ഞെടുക്കേണ്ട സുപ്രധാനമായ പ്രവേശന പരീക്ഷകളാണ് അവധാനതയില്ലാതെ അലക്ഷ്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ട നിലയിലാക്കിയിട്ടുള്ളത്. മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇവിടെ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ ദൈക്ഷണിക പ്രതിഭയെ, സാർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ ദൈക്ഷണിക പ്രതിഭയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ പൊതുപ്രവേശന സമ്പ്രദായം രാജ്യത്തെ ഒരു തട്ടിപ്പാണെന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലാണ്, അതിൻ്റെ നടുക്കത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ നേരിടുന്ന ഒരു വിഷയം കൂടിയുണ്ട് സാർ, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഈ കുട്ടികൾ പരീക്ഷ എഴുതി റിസൾട്ട് വന്നവർ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം മാതാപിതാക്കൾ ഈ ഒരു ഭീതിയിലും ഉത്കണ്ഠയിലൂടെയും കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ അവർ വാഷ്റൂമിൽ പോകുമ്പോൾ പോലും കൂടെ പോകുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് പല മാതാപിതാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരോഗ്യവകുപ്പ് ഇപ്പോൾ ടെലിമനസ് എന്ന് പറഞ്ഞൊരു പദ്ധതിയിലൂടെ പ്രത്യേക കൗൺസിലിംഗ് ഇത്ര കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് സാർ, അത് നൽകുന്നുണ്ട്. ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കേണ്ടവർ മനുഷ്യ ജീവനുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് സാർ. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിലെ വിശ്വാസ്യത എന്നുള്ളത് രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ വിജയൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വിഷയവും ഗുരുതരമായ ഒന്നാണ്. തങ്ങളുടെ പ്രഖ്യാപിത രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് നെറ്റ് പരീക്ഷയിൽ പ്രാണപ്രതിഷ്ഠയുടെ തീയതിയും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും അപ്രസക്ത ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഇടം പിടിക്കുന്നു എന്നുള്ളത് വളരെയധികം അപലപനീയമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണത്. പുത്തൻ വിദ്യാഭ്യാസ നയത്തിലൂടെ, ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ അന്ധവിശ്വാസവും അശാസ്ത്രീയതയും ലെജിറ്റിമൈസ് ചെയ്യുന്നതിനുള്ള ശക്തമായ നീക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൻ്റെ തമസ്കരണവും വക്രീകരണവും എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അനുദിനം പാഠപുസ്തകങ്ങളിലൂടെ നാം കാണുകയാണ്. പാഠപുസ്തകങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് സുപ്രധാനമായ ഇവൻസ് തമസ്കരിച്ചുകൊണ്ടൊക്കെ തന്നെ നിലപാടുകൾ സ്വീകരിക്കപ്പെടുകയാണ്. കോച്ചിങ് സെൻ്ററുകളും വാണിജ്യ താല്പര്യങ്ങളുള്ള കറുത്ത ശക്തികളും ചേർന്ന് നടത്തുന്ന അട്ടിമറികൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബീഹാറിൽ ചില പരീക്ഷാർത്ഥികളുടെ റോൾ നമ്പർ തന്നെ നിലവിലില്ലാത്തതാണെന്നും ചില പരീക്ഷാർത്ഥികളുടെ പേരുകളും റോൾ നമ്പറും മാച്ച് ചെയ്യുന്നില്ല എന്നും കണ്ടെത്തിയിരിക്കുന്നു. ഡിജിറ്റൽ ലോക്കറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി തിരിമറികൾ നടത്തിയിരിക്കുന്നു. വൺ നേഷൻ വൺ എക്സാം എന്നതിന് നാം വലിയ വില കൊടുത്തു കഴിഞ്ഞ് തന്നെ ഇരിക്കുകയാണ്. ബീഹാർ, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്രിമങ്ങളും ക്രമക്കേടുകളും നടന്നിരിക്കുകയാണ്. രാജ്യമെമ്പാടും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രതിഷേധ സമരങ്ങൾ ഈ വിഷയത്തിൽ ഇരമ്പിയാർക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ പോലുള്ള ആളുകൾ നിരുത്തരവാദപരമായ നിലപാടോടുകൂടി നിഷ്ക്രിയത്വം പുലർത്തുന്നത് തീർച്ചയായും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. പരീക്ഷകളുടെ വിശ്വാസ്യതയും വിശുദ്ധിയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അഴിമതി കുംഭകോണങ്ങളുടെ ചളിക്കുണ്ടിലേക്ക് ചവിട്ടി താഴ്ത്തിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടിനെയും അപഭ്രംശങ്ങളെയും ശക്തമായി അപലപിക്കുന്നു. ഇക്കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അവലംബിക്കുന്ന കുറ്റകരമായിട്ടുള്ള മൗനവും അതേ രീതിയിൽ അപലപനീയമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. സഭയിൽ ഇന്ന് അംഗങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളെല്ലാം തന്നെ പൊതുവികാരത്തെ പിൻപറ്റിയുള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഒരംഗം ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ ആ പൊതുവികാരത്തിന് വിരുദ്ധമായ നിലയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, 0+0=428 എന്ന ഫോർമുല
ആരുടെ കാലത്താണ് ഉണ്ടായത് എന്ന് അദ്ദേഹം മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ഈയിടെ വിവിധ സംസ്ഥാനങ്ങളിലെ പി എസ് സി പരീക്ഷ നടത്തുന്ന തൊഴിൽ മത്സര പരീക്ഷകളിലെ ചോദ്യ പേപ്പർ ചോർച്ച സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഒന്നര അവിടെ ഇരിക്കും. പ്ലീസ് പ്ലീസ് അവർ കൺക്ലൂഡ് ചെയ്യാൻ പോന്ന പ്ലീസ് പൊതു സ്പിരിറ്റ് മാറില്ല. തൊഴിൽ പരീക്ഷകളിലെ തമിഴ്നാടും കേരളവും ഒഴികെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു തവണയെങ്കിലും ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആരോപണം ആർക്കെങ്കിലും ഉന്നയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഞാനിവിടെ അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സെർവൻ പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയവരെ അറസ്റ്റ് ചെയ്യുകയും കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ്. പരീക്ഷകളിൽ ആളുകൾ കോപ്പിയടിക്കുകയും അവർ പോലും പിന്നീട് സാമൂഹ്യ അംഗീകാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ് എന്ന് ഈ സഭയിൽ പറയാനുള്ളത്. അപ്പോ സഭയിൽ പൊതുവിൽ അംഗങ്ങൾ പങ്കുവച്ചിട്ടുള്ള പൊതുവികാരം മുൻനിർത്തി ചട്ടം 275 പ്രകാരമുള്ള സബ്സ്റ്റാൻഡീവ് ഉപക്ഷേപം എന്ന നിലയിൽ ഒരു പ്രമേയം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്.